സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമായി നടപ്പാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി. ഇതുപ്രകാരം രാജ്യത്തെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കും. ഇതിനകം 500,000-ത്തിലധികം പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. 500,000-ലേറെ പേർ ഇപ്പോൾ അംഗങ്ങളാണ്. 2017 മെയ് മാസം മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതി സെപ്റ്റംബറിലാണ് തുടങ്ങിയത്. 2018 പുതുവത്സര തലേന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. 2018 ജനുവരി വരെ വെറും 90,000 യുവതികൾ മാത്രമാണ് അംഗങ്ങളായത്. പിന്നീടാണ് വൻതോതിൽ അംഗങ്ങൾ ചേർന്നു തുടങ്ങിയത്. ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ആദ്യ കുട്ടിക്ക് 6,000 രൂപയാണ് പദ്ധതി പ്രകാരം നൽകുന്നത്. ജോലിക്ക് പോകാൻ കഴിയാതെ വരുന്നത് മൂലമുള്ള വരുമാന നഷ്ടം ഭാഗികമായി നികത്താനും പോഷകാഹാരം ലഭ്യമാക്കാനുമാണിത്. ലക്ഷക്കണക്കിന് യുവതികൾക്ക് ഇതിന്റെ പ്രയോജനം നൽകാനായി. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി ഉടൻ പദ്ധതി വ്യാപിപ്പിക്കാനാണ് മന്ത്രാലയത്തിന്റെ ശ്രമം. 2017 പദ്ധതിക്ക് 2,594 കോടിയും ഈ വർഷം 2,400 കോടിയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. കേന്ദ്രം 60%, സംസ്ഥാനങ്ങൾ 40% വിഹിതമാണ് വഹിച്ചത്. മാതൃവന്ദന യോജന ഇതിനകം വൻ വിജയമായി കഴിഞ്ഞു. സംസ്ഥാനത്ത് മാതൃവന്ദന യോജന പദ്ധതിക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതലാണ് പദ്ധതി കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും പൂർണ്ണ രീതിയിൽ നടപ്പാക്കി തുടങ്ങിയത്. നേരത്തെ 53 ജില്ലകളിൽ പരീക്ഷാടിസ്ഥാനത്തിലാണ് പദ്ധതി നടത്തിയിരുന്നത്. സ്ത്രീകൾക്ക് അവരുടെ ആദ്യ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന കാലയളവിലും പ്രസവാനന്തരം അവർക്കുണ്ടാകുന്ന വേദന നഷ്ടം ഭാഗികമായി നികത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മെച്ചപ്പെട്ട ആരോഗ്യം പര്യാപ്തമാക്കുന്നതിനും മാതൃവന്ദന യോജന പദ്ധതി ഉപകരിക്കും. കേന്ദ്ര മാതൃകയിൽ കേരളത്തിലും വനിതാ ശിശുവികസന വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2018 ജനുവരി 1 മുതൽ ഗർഭിണികളായവർക്കും പാലൂട്ടുന്ന അമ്മമാർക്കും അവരുടെ ആദ്യ പ്രസവത്തിന്റെ അർഹതയുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക സഹായം നൽകുക. കേന്ദ്രം ആധാർ ലിങ്ക്ഡ് അക്കൗണ്ടിലേക്ക് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് തുക നിക്ഷേപിക്കുന്നത്. 3 ഗഡുക്കളായാണ് തുക നൽകുന്നത്. ആദ്യ ഗഡു നൽകുന്നതിനായി നേരത്തെ ഗർഭം രജിസ്റ്റർ ചെയ്ത മദർ ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് LMB ഡേറ്റ് രേഖപ്പെടുത്തണം. ഇത് ബന്ധപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തണം. 2ാം ഗഡു ഗർഭാവസ്ഥ 6 മാസമാകുമ്പോഴാണ്. കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്ത പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്ത ശേഷം അവ MCP കാർഡിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 3ാം ഗഡു ലഭിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വനിതാ ശിശുക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വഴി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബോധവൽക്കരണം നടക്കുന്നുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കുമെല്ലാം ധനസഹായം നൽകുന്ന പദ്ധതി രാഷ്ട്രീയ ഭേദമന്യേ സ്വീകാര്യത കൈവരിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.